ഹരി കൃഷ്ണ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തുവാന്ന് വെച്ചാൽ, ശനിദോഷത്തിൽ നിന്ന് പരിപൂർണമായ ഒരു മുക്തി നേടാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപായം. ഓക്കെ, എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നീരാഞ്ജനമാണേ. അപ്പോൾ അത് വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണണം. ഓക്കെ, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ശനിദോഷ നിവാരണത്തിനായി നീരാഞ്ജനം എങ്ങനെയാണ് വീട്ടിൽ തെളിയിക്കുന്നതിനെ കുറിച്ച് നമുക്കിപ്പം പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ ലൈഫിൽ നമുക്ക് ശനിദശാകാലം വരുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ കൂടുതൽ ചിലവുകളൊന്നും ഇല്ലാതെ, വേറെ ഒരു ചിലവും ഇല്ലാതെ നമുക്ക് എങ്ങനെ അത് തീർക്കാമെന്നുള്ള കാര്യം നമുക്ക് പറയാം. ഓക്കെ, അപ്പം പലരും ഭയപ്പെടുന്നത് എന്തുവാ, അയ്യോ ഒരു ഗ്രഹം ശനി മഹാരാജ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു നമുക്ക് കഷ്ടങ്ങളൊക്കെ തരുന്ന ഒരു ഗ്രഹമായിട്ടാണ് കാണുന്നത് അല്ലേ. ശനി അത്യന്തം കഷ്ടപ്പെടുന്ന ഗ്രഹദേവനായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ശനി യഥാർത്ഥത്തിൽ നീതിയുടെ ദേവനാണ് കേട്ടോ. ശനിദശാകാലത്തെ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഫലങ്ങൾ നമ്മളിലേക്ക് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത എല്ലാ ദുഷ്ടപ്രവൃത്തിയുടെയും ദുഷ്ഫലങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് ഈ കാലത്ത് തന്നെ. അതുകൊണ്ട് ശനിദോഷത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി, ശനിദോഷ മോചനത്തിന് വേണ്ടി ശനി ആഴ്ചകളിൽ ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു വഴിപാടാണ് ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കുക എന്നത്. നമ്മുടെ ഗ്രഹത്തിലെ നമുക്ക് തന്നെ സ്വന്തമായി ഇത് ചെയ്യുന്നത് ഏറ്റവും ശ്രേയസ്കരം തന്നെയാണ്. ഓക്കെ, നമ്മുടെ വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം വൃത്തിയാക്കിയ ശേഷം ശാസ്താവിൻ്റെ ഒരു ചിത്രം വയ്ക്കുക. ഒപ്പം നിലവിളക്ക് ചന്ദനത്തിരി കൊളുത്തി ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക. സാധിക്കുമെങ്കിൽ നീല കളറുള്ളതും വെളുത്ത നിറത്തിലുള്ളതുമായ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതും വളരെ നല്ലതാകട്ടോ. ശനിദോഷം വരാത്ത രണ്ട് ദേവന്മാരാണ് നമുക്കുള്ളത്. അതേതാണെന്നോ, ഒന്ന് ശാസ്താവ്, രണ്ടാമത്തെ ആഞ്ജനേയ സ്വാമിയും. ഇവർക്ക് രണ്ട് പേരെയും പ്രീതിപ്പെടുത്തുന്നതുകൊണ്ട് ശനിയുടെ ദോഷകരമായ ദൃഷ്ടിയിൽ നമുക്ക് ഒരു ഇളവ് ലഭിക്കുവാൻ കാരണമാകുന്നു. ശാസ്താവിൻ്റെ മുൻപിൽ നിലവിളക്കും തിരിയും കൊളുത്തി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുക. അതിനുശേഷം ഒരു നാളികേരം പൊട്ടിച്ച് വൃത്തിയാക്കി അതിനെ രണ്ടായി പൊട്ടിച്ച് വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് അതിനുശേഷം വെളുത്ത ഒരു കോട്ടൺ തുണിയിൽ കറുത്ത എള്ള് കിഴികെട്ടി നിക്ഷേപിക്കുക. അതിനുശേഷം തിരി കൊളുത്തുക. അതിനുശേഷം ഇത് കയ്യിലെടുത്ത് ഭഗവാനെ മൂന്ന് വട്ടം ചുറ്റുക. ഓക്കെ, ആരതി ഒഴിക്കുക. അപ്പം രണ്ട് മുറിയും തേങ്ങ പൊട്ടിച്ചതിൻ്റെ രണ്ട് മുറിയിലും നമ്മൾ നീരാഞ്ജനം കത്തിക്കണം. ഓക്കെ, നീരാഞ്ജന വിളക്ക് ഒരു 45 മിനിറ്റിൽ കുറയാതെ തന്നെ കത്തിയിരിക്കണം. അത് നമുക്ക് കെടുത്താനും പറ്റത്തില്ല, അത് തന്നെ അണയാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ആരതി ഒഴിയുമ്പോൾ ശാസ്താവിനെ മനസ്സിൽ നല്ലപോലെ ധ്യാനിച്ച് വേണം ചെയ്യുവാൻ. ധ്യാന ശ്ലോകവും ജപിക്കാവുന്നതാണ്. ഓക്കെ, ഇത് തുടർച്ചയായി 12 ശനിയാഴ്ചകളിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ശനിദോഷം പൂർണ്ണമായും ഒഴിവാക്കും. ഓക്കെ, നീരാഞ്ജനം രാവിലെയോ വൈകിട്ടോ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഇനി നീരാഞ്ജനം ശനിദോഷം കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ചില ദാനങ്ങളും ചെയ്യാവുന്നതാണ്. ഉഴുന്ന്, എള്ളെണ്ണ, ഇന്ദ്രനിലക്കല്ല്, എള്ള, മുതിര, എരുമ, ഇരുമ്പ്, കറുത്ത പശു, അഞ്ജനക്കല്ല്, കറുത്ത ധാന്യം, കറുത്ത വസ്ത്രം എന്നിവ നമുക്ക് ദാനം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശനിദോഷം കുറച്ചൊക്കെ നമുക്ക് ഒത്തിരി ഫലങ്ങൾ കിട്ടും. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കുറഞ്ഞു വരും. ഓക്കെ, ഇത്രയുമാണ് ഇത് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ശനിദശാകാലമുള്ള ഒരു ഇത് ശനിയാഴ്ച ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ എങ്ങ് പോകേണ്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം എല്ലാവരും ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഹരി കൃഷ്ണ.